ഹലോ ഗൈസ്, എല്ലാവർക്കും സ്വാഗതം പുതു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കുറെ നാളായതായിട്ട് ഈ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചാണെങ്കിൽ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഓക്കെ. അപ്പൊ നമ്മളാണെങ്കിൽ നേരത്തെ വീഡിയോ ഒക്കെ കുറച്ച് ടെക്കും ആ പരിപാടിയൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുത്തത്. അത് ഇന്ന് വേറെ ലെവല് വീഡിയോ ആണ്. ടെക്കും ബ്ലോഗും അങ്ങനത്തെ പരിപാടി ഒന്നും അല്ല, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. കുക്കിംഗ് ഓക്കെ. നമ്മളാണെങ്കിൽ ചോക്ലേറ്റ് പോപ്കോൺ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് ചോക്ലേറ്റ് പോപ്കോൺ ഫ്ലേവർ വാങ്ങാൻ കിട്ടത്തില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഡെയറി മിൽക്ക് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ നല്ല മഴയാട്ടോ. അപ്പം നമ്മളാണെങ്കിൽ ചോക്ലേറ്റ് പോപ്കോണിന്റെ ഒരു വീഡിയോ ആണ്. അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കും. ഒരു മണിക്കൂർ പണിപ്പെട്ടിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുത്തത്, ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ആദ്യം തന്നെ നമുക്ക് പോപ്കോണിൻ്റെ സീഡ് വേണം. പിന്നെ നമ്മൾ രണ്ട് ഡെയറി മിൽക്ക് എടുത്തിട്ടുണ്ട് ഫ്ലേവറിന് വേണ്ടി. പിന്നെ നമ്മളാണെങ്കിൽ ഓയിലാണ്, ഓയിൽ കുറച്ച് ആവശ്യമുണ്ട്. ഓക്കെ, ഇനി നമുക്കാണെങ്കിൽ സ്റ്റൗ ഒന്ന് കത്തിക്കാം. സ്റ്റൗ കത്തിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഡെയറി മിൽക്ക് ഒന്ന് ഉരുക്കിയെടുക്കണം. ഉരിക്കാൻ വേണ്ടി ഒരു കുറച്ച് വെള്ളം എടുത്തൊരു പാത്രം വയ്ക്കുക, എന്നിട്ട് അതിൻ്റെ പുറത്ത് വേറൊരു പാത്രം വയ്ക്കണം. ഇങ്ങനെ വച്ചതിന് ശേഷം നമുക്ക് ഡെയറി മിൽക്ക് അതിൻ്റെ അകത്ത് ഇടാം. ഇട്ടിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, അതൊന്ന് മെൽറ്റായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. നന്നായി മെൽറ്റ് ആവാൻ വേണ്ടി കുറച്ച് ഓയിൽ നമ്മൾ ഒഴിക്കുകയാണ്. നമ്മൾ കുറച്ച് നെയ്യും കൂടി ഒഴിക്കുകയാണ്. ഓയിലിൻ്റെ പകരം നെയ്യ് ഒഴിക്കുന്നതാണ് നല്ലത്. നമ്മൾ നമ്മുടെ പോപ്കോൺ സീഡിൽ കുറച്ച് ഉപ്പിടുന്നുണ്ട്. എൻ്റെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. എൻ്റെ കുറച്ച് ഓയിലും കൂടെ ഒഴിക്കുകയാണ്. പിന്നെ നമ്മൾ മെൽറ്റ് ചെയ്ത് വച്ച നമ്മുടെ ഡെയറി മിൽക്ക് എടുത്ത് നമ്മുടെ പോപ്കോണിൽ ഒഴിക്കുകയാണ്. ഫുള്ള് ഫുള്ള് ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ പോപ്കോൺ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. പോപ്കോൺ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം സ്റ്റൗ ഒന്ന് കത്തിക്കുകയാണ്. സ്റ്റൗ കത്തിച്ച് കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ കുക്കർ എടുത്ത് വയ്ക്കുകയാണ്. ഓക്കെ, നമ്മൾ കുക്കർ എടുത്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമ്മളാണെങ്കിൽ ആ മിക്സ് നമ്മുടെ കുക്കറിൻ്റെ അകത്ത് ഇടുകയാണ്. നമ്മളിനി അത് മൂടി വെക്കുകയാണ്. മൂടി വെക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളാണെങ്കിൽ അതിൻ്റെ അകത്ത് തിരിച്ച് മറിച്ചാണ് നമ്മൾ മൂടി വെക്കുന്നത്. ഇതുപോലെയാണ് നമ്മൾ മൂടി വെക്കുന്നത്.
അപ്പോൾ നമ്മൾ കുറച്ച് ഡെയറി മിൽക്ക് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പൊടിച്ചതാണെങ്കിൽ നമ്മുടെ പോപ്കോണി ഇടുക. പോപ്കോണി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ പൊടി എല്ലായിടത്തും പറ്റുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം.